അപ്പോൾ ആദ്യം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് അതിലെ മെനു ബട്ടൺ പ്രസ് ചെയ്യുക. മെനു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കാണുന്ന ഓപ്ഷൻ സ്ലൈഡ് ചെയ്യുമ്പോൾ വൈഫൈ ആൻഡ് എൻ എഫ് സി എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് ഡിസേബിൾ ആണെങ്കിൽ എനേബിൾ ചെയ്യുക. വൈഫൈ എനേബിൾ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത ഓപ്ഷൻ അമർത്തി അതിൽ സ്മാർട്ട് ഫോൺ അമർത്തുക. അതിന് ശേഷം ഈസി കണക്ഷൻ അത് അമർത്തിയിട്ട് ഓക്കെ അമർത്തുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കാനോൺ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാൻ വൈഫൈ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. വൈഫൈ സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയുടെ പേര് അതിൽ വന്നിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്യാമറയുമായി കണക്ട് ചെയ്യുക. എൻ്റെ പാസ്വേഡാണ് എൻസ്ക്രിപ്ഷൻ കീ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ആ നമ്പർ അടിച്ച് ക്യാമറ മൊബൈലുമായി കണക്ട് ചെയ്യുക. വൈഫൈയുമായി കണക്ട് ചെയ്തതിന് ശേഷം ക്യാമറയുടെ കാനോൺ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയുടെ പേര് എഴുതി വന്നിരിക്കുന്നത് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണും ക്യാമറയുമായി കണക്റ്റായി. ഇപ്പോൾ നിങ്ങൾ ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്പ്ലേ തെളിഞ്ഞിരിക്കുന്നത് കാണാം. അതിൽ ഓക്കെ അമർത്തുക. ഓക്കെ അമർത്തുമ്പോൾ നമ്മുടെ ആപ്പും ക്യാമറയും കണക്റ്റാവും. അതിനുശേഷം നിങ്ങൾ റിമോട്ട് ലൈവ് വ്യൂ ഷൂട്ടിംഗ് എന്നമർത്തുമ്പോൾ നിങ്ങളുടെ ക്യാമറയുടെ ലൈവ് വ്യൂ മൊബൈലിൽ തന്നെ കാണാം. നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ അതിൽ കാണാം എൻ്റെ ക്യാമറയുടെ ലൈവ് വ്യൂ ഇപ്പോൾ സ്മാർട്ട് ഫോണിലാണ് വന്നിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ ക്യാമറയുമായി കണക്റ്റ് ആയാൽ ക്യാമറയുടെ ഡിസ്പ്ലേയിൽ നമുക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ക്യാമറയുടെ ഓട്ടോ ഫോക്കസും ISOയും അപ്പേച്ചറും ഷട്ടർ സ്പീഡും എല്ലാം മൊബൈലിൽ തന്നെ കൺട്രോൾ ചെയ്യാം. ഇനി ക്യാമറയിലെ പിക്ചർ എങ്ങനെയാണ് സ്മാർട്ട് ഫോണിൽ കാണുന്നത് നോക്കാം. അതിൽ ഇമേജസ് അമർത്തിയാൽ നമ്മൾ ക്യാമറയിൽ എടുത്തിട്ടുള്ള എല്ലാ ഫോട്ടോസും കാണാം. അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഇതിലെടുത്ത വീഡിയോസ് നമുക്ക് കാണാനോ ഡൗൺലോഡ് ചെയ്യാനോ സാധിക്കില്ല. ഇനി എങ്ങനെയാണ് NFC വഴി ക്യാമറയുമായി കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെനു എടുത്ത് നമ്മൾ വൈഫൈ ആൻഡ് NFC എനേബിൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ സ്മാർട്ട് ഫോണിൽ NFC ഉണ്ടെങ്കിൽ NFC ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാമറയുടെ ലെഫ്റ്റ് സൈഡിൽ വീഡിയോയിൽ കാണുന്നത് പോലെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിൽ കാണാം ക്യാമറയുടെ കാനോൺ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ആയി വൈഫൈ ഓൺ ചെയ്യാൻ പറയുന്നു. അതിൽ നമ്മൾ ഓൺ അമർത്തിയാൽ നമുക്ക് ഫൈൻഡ് എ നെറ്റ്വർക്കെന്നും കണക്ട് നെറ്റ്വർക്കെന്നും കണക്ട് ടു ദ ക്യാമറ എന്നും കാണാം. ഇപ്പോൾ നിങ്ങൾ ക്യാമറയുടെ ഡിസ്പ്ലേയിൽ ഓക്കെ അമർത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ക്യാമറ ഫോണുമായി കണക്റ്റായി. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാമറയിലെ ലൈവ് വ്യൂ നമുക്ക് സ്മാർട്ട് ഫോണിൽ തന്നെ കാണാം. ഇനി റിമോട്ട് മോഡ് ഉപയോഗിച്ച് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറ എങ്ങനെ സ്മാർട്ട് ഫോണുമായി കണക്ട് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക.